നമസ്കാരം. ഏറ്റവും ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. ഇന്നലത്തെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 339 ആയിരിക്കുന്നു. തുടർച്ചയായ മൂന്നാം ദിവസമാണ് കോവിഡ് രോഗികളുടെ എണ്ണം 300-ലേറെ കടക്കുന്നത് എന്നതാണ് ഏറ്റവും ആശങ്കാജനകം. അതിൽ തന്നെ തിരുവനന്തപുരം ജില്ല, തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് 95 പേർക്കാണ് ഇന്നലെ കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഈ 95 പേരിൽ 88 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് വ്യാപനമുണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും കൂടുതൽ ഭീതി ഉളവാക്കുന്ന ഒരു കാര്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തത്വമയി ന്യൂസ് തന്നെ ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയതാണ്. കാര്യം തലസ്ഥാന ജില്ല സമൂഹ വ്യാപനത്തിലേക്ക് കടക്കുന്നു എന്നുള്ള ഒരു വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തത്വമയി ന്യൂസ് തന്നെ നിരന്തരം റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. കാര്യം ഞങ്ങൾ കൃത്യമായി ആരോഗ്യ വിദഗ്ധരുമായും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റുള്ളവരുമായും നിരന്തരം ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നത്. പക്ഷേ ആരും അത് അത്ര മുഖവിലയ്ക്ക് എടുത്തതായി കണ്ടില്ല. പക്ഷേ ആ ഒരു സൂചനകൾ, തത്വമയി ന്യൂസ് നൽകിയ ആ ഒരു സൂചനകൾ കൃത്യമായി ഫലിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ആഴ്ച ഇത് സംബന്ധിച്ച് ഞാനും അതുപോലെ നമ്മുടെ സബ്ജക്ട് എഡിറ്ററായ സുദർശനും തമ്മിൽ ഒരു ചർച്ച വരെ നടത്തുകയുണ്ടായി. അന്ന് ഞങ്ങൾ ആ ചർച്ചയിൽ കൃത്യമായി സൂചിപ്പിച്ചിരുന്നു ക്ലസ്റ്റർ രൂപീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ക്ലസ്റ്റർ രൂപീകരിക്കപ്പെടുകയാണെങ്കിൽ അത് സമൂഹ വ്യാപനത്തിലേക്ക് തന്നെയാണ് വഴിവെക്കുന്നതെന്നുള്ള സൂചന കഴിഞ്ഞയാഴ്ച തന്നെ ഞങ്ങൾ നൽകിയിരുന്നതാണ്. ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതും ഇതുതന്നെയാണ്. നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ക്ലസ്റ്റർ രൂപപ്പെടുകയാണെന്നാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത്. ഇതുതന്നെയാണ് സമൂഹ വ്യാപനത്തിൻ്റെ ആദ്യപടി. കാര്യം സമൂഹ വ്യാപനത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഈ ക്ലസ്റ്റർ രൂപീകരണം. ഇത് മുഖ്യമന്ത്രി തന്നെയാണ് ഇന്നലെ വെളിപ്പെടുത്തിയത്. അതുപോലെ തന്നെ നഗരത്തിൻ്റെ തീര പ്രദേശമായ പൂന്തുറയിൽ ആണ് സൂപ്പർ സ്പ്രെഡ്. അത് അവിടെ മാത്രം ആണ് ഇന്നലെ ഏറ്റവും കൂടുതൽ 77 പേർക്കാണ് അവിടെ ഇന്നലെ മാത്രം രോഗബാധ സ്ഥിരീകരിച്ചത്. ഈ 77 പേർക്കും സമ്പർക്കത്തിലൂടെ തന്നെയാണ് ആ രോഗം ബാധിച്ചിരിക്കുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ നിയന്ത്രണങ്ങൾ വരുത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ നിയന്ത്രണങ്ങൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. നമ്മൾ ഇത് തീരദേശ മേഖലയായതുകൊണ്ട് ജനവാസം ഏറ്റവും കൂടുതൽ ഉള്ള പ്രദേശമായതുകൊണ്ടാണ് ഈ ഭാഗങ്ങളിൽ രോഗം പടരുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ അത് കവച്ചു വച്ചുകൊണ്ട് മറ്റൊരു ആശങ്ക ഉളവാക്കുന്ന സംഭവം തലസ്ഥാന ജില്ലയുടെ മലയോര പ്രദേശമായ ആര്യനാടും സൂപ്പർ സ്പ്രെഡിൻ്റെ ഒരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുകയാണ്. ആര്യനാട് നമുക്കറിയാം നഗരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. പൂന്തുറ എന്നാൽ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ആളുകൾ ഇടതിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്, തീരദേശ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യാപനത്തിൻ്റെ ഒരു തോത് കൂടാനുള്ള സാധ്യത നമുക്ക് ആദ്യം മുതലേ അറിയാമായിരുന്നു. പക്ഷേ ആര്യനാടെന്ന് പറയുന്നത് നഗര തിരക്കുകളിൽ നിന്ന് മാറി കിഴക്കൻ മലയോര ഒരു ഗ്രാമമാണത് ആര്യനാട്. അപ്പോൾ ആര്യനാട് പോലും ഇത്രയും വേഗം, വളരെ വേഗത്തിലാണ് ഇത് വ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സൂപ്പർ സ്പ്രെഡ് എന്ന് പറയുന്നത്. ഈ ഒരു സൂപ്പർ സ്പ്രെഡിലേക്ക് ആര്യനാടും കൂടി എത്തിച്ചേരുന്നതോടെ തലസ്ഥാന ജില്ല അത്യന്തം ഭീതിജനകമാണ്. ഇത് ഇപ്പോൾ ആവർത്തിച്ച് മുഖ്യമന്ത്രിയും ആരോഗ്യ വിദഗ്ധരുമൊക്കെ പറയുന്നുണ്ട്, ആശങ്കപ്പെടാൻ ഇടയുള്ള സാഹചര്യമില്ല, നമ്മൾ ഭയപ്പെടേണ്ട എന്നൊക്കെ. പക്ഷേ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു അവസരം, ഈ ഒരു സമയം നമ്മൾ ഭയപ്പെടുക തന്നെ വേണം. ഇത് തത്വമയി ന്യൂസ് നിങ്ങളോട് കൃത്യമായി സൂചിപ്പിക്കുകയാണ്. ഇത് ഭയപ്പെടേണ്ട സമയം തന്നെയാണ്. കാര്യം ഈ വരുന്ന രണ്ടാഴ്ച ഏറ്റവും നിർണായകമാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെ, ഇതുവരെ കളിച്ചതുപോലെയല്ല, ഏറ്റവും നിർണായകമായ രണ്ടാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളത്. അത് കൃത്യമായി നമ്മൾ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുക തന്നെ വേണം. ഇവിടെ മറ്റെല്ലാം മറന്ന്, കാര്യം നമ്മൾ ഒരുപാട് ദുരന്തങ്ങളിൽ നിന്ന് അതിജീവിച്ച് കരകയറിയവരാണ്. 2018 വെള്ളപ്പൊക്കം, അതിനു മുമ്പുണ്ടായ നിപ്പ എന്നൊരു മഹാമാരിയുടെ ദുരന്തം, അങ്ങനെ ഒട്ടനവധി ദുരന്തങ്ങളിൽ നിന്ന് ഒരുമിച്ച് നിന്ന്, അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് കരകയറിയവരാണ് നമ്മൾ മലയാളികൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധി ഘട്ടം അതും നമ്മൾക്ക് മറികടന്നേ മതിയാകൂ. ഇവിടെ നമുക്ക് ജാഗ്രത തന്നെയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഈ ഒരു സമയം നമുക്ക് അല്പം ഭയം കൂടി മനസ്സിൽ വേണം. കാരണം അത്യന്തം അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കോവിഡ് നമ്മൾ ജനുവരി മാസത്തിലൊക്കെ കേൾക്കുമ്പോൾ ചൈനയിലെ വുഹാനിൽ മാത്രം, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രം നിലനിന്നിരുന്ന ഒരു മഹാമാരിയായിരുന്നു. പിന്നീടാണ് അത് വളരെ പെട്ടെന്ന് നമ്മുടെ നാട്ടിലേക്ക് വരെ വ്യാപിക്കും എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടായത്. അപ്പോഴൊന്നും നമ്മൾ ഇതിനെ വലിയ കാര്യമായി എടുത്തില്ല. നമുക്കറിയാം പൊതുവെ മലയാളികൾ എല്ലാം തമാശയായിട്ടും ഒട്ടും ഗൗരവമല്ലാതെയും കാണുന്ന ആളുകളാണ്. ഇതും അതിൻ്റെ വഴിക്ക് പൊക്കോളും എന്നുള്ളൊരു മനോഭാവത്തോടെയാണ് നമ്മളും ഈ കോവിഡ് മഹാമാരിയെയും കണ്ടത്. പക്ഷേ ഇതുവരെ നമ്മൾ കളിച്ച കളിയല്ല ഇപ്പോൾ നമ്മൾ നേരിടാൻ പോകുന്ന ഒരു വലിയ
വലിയ വിപത്ത് തന്നെയായിരിക്കും നമ്മൾ നേരിടേണ്ടി വരുന്നത്. ഇവിടെ നമുക്ക് തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത്. കാര്യം എല്ലാത്തിലും നമ്മൾ അഹങ്കരിക്കുന്നുണ്ട്. മലയാളികൾ എല്ലാത്തിലും മുന്നിലെത്തുന്നവരാണെന്ന് അഹങ്കരിക്കുന്നുണ്ട്. അതിപ്പം ശുചിത്വത്തിൻ്റെ കാര്യത്തിലാകട്ടെ, കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിലാകട്ടെ, അങ്ങനെ എല്ലാ കാര്യത്തിലും അഭിമാനം കൊള്ളുന്നവരാണ് നമ്മൾ മലയാളികൾ. പക്ഷേ ഇവിടെ മലയാളിക്ക് ഒന്നുകൂടി അഭിമാനിക്കാൻ ഒരു വക നൽകേണ്ട കാര്യം ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് കൂടി കൊണ്ടാകണം. കാരണം ഈ ഒരു അവസരം കടന്നു കയറുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഈ ഒരു അവസരം നമുക്ക് കടന്ന് കയറിയേ മതിയാകൂ, ഇല്ലെങ്കിൽ നമ്മൾ പോകുന്നത് വലിയൊരു വിപത്തിലേക്കായിരിക്കും. നമ്മൾ പത്രമാധ്യമങ്ങളിൽ മാത്രം അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിൽ മാത്രം കണ്ടതാണ് ഇറ്റലിയിലെയും അതുപോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെയും ഒക്കെ ദാരുണമായ ഒരവസ്ഥ. ആ ഒരു അവസ്ഥ അവിടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഈ നാടും, നമ്മുടെ കൊച്ചു നാടും, പ്രത്യേകിച്ചും നമ്മുടെ തിരുവനന്തപുരം ജില്ല, തലസ്ഥാന ജില്ലയ്ക്ക് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. കാര്യം തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തെ ആശ്രയിച്ചാണ് കന്യാകുമാരി, തിരുനെൽവേലി ജില്ലകളിൽ ഉള്ളവർ പോലും വരുന്നത്. അപ്പോൾ ആ ഒരു പോക്കു വരവ്, അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾ, തമിഴ്നാട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയെ കേന്ദ്രീകരിച്ചിട്ടാണ്. അതുമാത്രമല്ല, തിരുവനന്തപുരം നമ്മുടെ ഭരണശിലാ കേന്ദ്രം കൂടിയാണ്. ഒട്ടനവധി ആവശ്യങ്ങൾക്കായി മറ്റ് ജില്ലകളിൽ നിന്നും ഒക്കെ ആളുകൾ എത്തിച്ചേരുന്ന ഒരു പ്രദേശം കൂടിയാണ് തിരുവനന്തപുരം. ഇതുകൂടാതെ മർമ്മപ്രധാനമായ ചില സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരത്താണ്. പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിൽപ്പെട്ട മെഡിക്കൽ കോളേജ്, അതുപോലെ റീജിയണൽ ക്യാൻസർ സെൻറ്റർ, ഇതുപോലുള്ള ഒട്ടനവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഒട്ടനവധി ആളുകൾ ഓരോ ദിവസവും വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ എപ്പോഴും നമുക്ക് ഒരു ജനസഞ്ചയം അല്ലെങ്കിൽ ഒരു എപ്പോഴും ഒരു തിരക്കുണ്ടാകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വ്യാപന സാധ്യത ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നതും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണെന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളിലായി തത്വമയി ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് പുറത്തുവിടുന്നുണ്ട്. പക്ഷേ ആരും അതത്ര കാര്യമായി എടുത്തില്ല. നമുക്കറിയാം, മാർച്ച് 24 പ്രധാനമന്ത്രി ഭാരതത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് മാറ്റുമ്പോൾ, ആ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ വളരെ സുരക്ഷിതമായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ നമ്മൾ എടുത്ത മുൻകരുതലുകളും അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ അതങ്ങ് മാഞ്ഞുപോയി. നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മട്ടിൽ ജനങ്ങൾ പെരുമാറി തുടങ്ങി. പ്രത്യേകിച്ചും ഈ ജൂൺ 2 ശേഷം ലോക്ക്ഡൗണിൽ ഇളവുകൾ വന്ന ശേഷം ഇങ്ങനെ ഒരു മഹാമാരിയൊന്നും ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ കാലം കഴിഞ്ഞു, ഇനി നമുക്ക് പൂർണ്ണമായും ഒരു സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് ജനങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായത്. കാര്യം ഇത് വളരെ വേദനയോടെ പറയേണ്ടി വരും. ജൂൺ 2 ശേഷം നമ്മൾ കണ്ട കാഴ്ചകൾ തലസ്ഥാന ജില്ലയിൽ പലയിടങ്ങളിലും നമുക്ക് കാണാനായി. കാര്യം ഈ സാമൂഹിക അകലം പാലിക്കണമെന്നൊക്കെ ആവർത്തിച്ച് പറയുമ്പോഴും സാമൂഹിക അകലം ഒരിടത്തു പോലും പാലിക്കപ്പെട്ടില്ല എന്നുള്ളൊരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. ആരോഗ്യ വിദഗ്ധർ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്ന 2-3 പോയിൻറ്റുകളുണ്ട്. ഇത് ഒരുപക്ഷെ രോഗ വ്യാപന സാധ്യത ഏറുന്ന പോയിൻറ്റുകൾ. ഈ ലോക്ക്ഡൗൺ ഇളവിൻ്റെ കാലയളവിൽ ആ ഒരു മേഖലകളിൽ കൂടിയായിരിക്കാം ചിലപ്പോൾ ഏറ്റവും കൂടുതൽ രോഗം പകർന്നിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ ATM കൗണ്ടറുകൾ. നമുക്കറിയാം, ATM കൗണ്ടറുകളിൽ ആദ്യകാലത്ത് സാനിറ്റൈസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം മുൻകരുതലുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ആ ഒരു ഇളവിൻ്റെ കാലഘട്ടമായപ്പോൾ അതൊക്കെയും മാറി മറിഞ്ഞു. തത്വമയി ന്യൂസ് തന്നെ ഇത് സംബന്ധിച്ച ഒരു എക്സ്ക്ലൂസീവ് വാർത്ത പുറത്തുവിട്ടിരുന്നു. പ്രത്യേകിച്ചും തന്ത്രപ്രധാന കേന്ദ്രങ്ങളായ നമ്മുടെ വിമാനത്താവളത്തിന് മുൻവശത്തും അതുപോലെ റെയിൽവേ സ്റ്റേഷന് മുൻവശത്തുമുള്ള ATM കൗണ്ടറുകളിൽ ഒന്നിൽ പോലും സാനിറ്റൈസറുകൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ അന്വേഷണത്തിൽ അത് വ്യക്തമായി തെളിഞ്ഞതാണ്. ആ വാർത്ത നിങ്ങളിൽ പലരും കണ്ടിട്ടുമുണ്ടാകും. അപ്പോൾ ആ ഒരു സാഹചര്യം മാറി മറിയുന്നു. അപ്പോൾ ATM വഴി ഇനിയെങ്കിലും നമുക്കിപ്പോൾ കാശിൻ്റെ അത്യാവശ്യം വരുമ്പോൾ ഇപ്പോൾ ബാങ്കുകളെക്കാൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ ഉള്ള സാധ്യത ATMകളാണ്. അപ്പോൾ ഈ ATMകളിലേക്ക് പോകുന്നവർ ഇനിയെങ്കിലും കയ്യിലൊരു ടിഷ്യൂ പേപ്പർ കരുതാൻ ശ്രമിക്കണം. കാര്യം അപ്പോൾ നമ്മൾ നേരിട്ട് ആ മെഷീനിലേക്ക് നമ്മുടെ വിരൽ ഉപയോഗിച്ചുള്ള സമ്പർക്കം നേരിട്ടുണ്ടാകുന്നില്ല. ആ ടിഷ്യൂ പേപ്പർ നമ്മൾ ഉപയോഗിച്ച് വേണം അതിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ. അത് കഴിഞ്ഞതിന് ശേഷം ആ ടിഷ്യൂ പേപ്പർ നമ്മൾ ഡിസ്പോസ് ചെയ്യുകയും വേണം. ആ ഒരു മേഖലയിൽ ഉള്ള വ്യാപനം ഒരു പരിധിവരെ അവിടെ തടയിടാൻ കഴിയും. അതുപോലെ തന്നെ ലോക്ക്ഡൗൺ കാലയളവിൽ നമ്മൾ നഗരത്തിൽ നിത്യവും കാണുന്ന കാഴ്ച, രാവിലെ ആ ഒരു ഓഫീസ് ടൈമിൽ വലിയൊരു തിരക്കാണ് എല്ലായിടവും അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ട്രാഫിക് പോയിന്റുകളിൽ വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും 2-വീലർ യാത്രക്കാർക്ക് ഇടയിൽ അവിടെ ഒരു സാമൂഹിക അകലം പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയൊരു സംശയമുണ്ട്. നമുക്കറിയാം, അല്ലെങ്കിൽ തന്നെ വലിയ തിരക്കിനിടയിലൂടെ തന്നെ ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയം അതിനിടയിൽ കൂടി ഇടിച്ചു വഴിയുണ്ടാക്കി മുന്നിലെത്തി ആദ്യം പച്ച വെളിച്ചം തെളിയുമ്പോൾ മുന്നിലേക്ക് പോകാനുള്ള ഒരു പ്രവണതയാണ് ഓരോ മലയാളിയും കാണിക്കാറുള്ളത്. അത് കൃത്യമായും എല്ലായിടത്തും വീണ്ടും ആവർത്തിക്കപ്പെട്ടു. അപ്പോൾ ഈ ട്രാഫിക് പോയിന്റുകളൊന്നും നമ്മൾ അധികം
ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത സ്ഥലങ്ങളായിരുന്നു. അവിടെയൊക്കെ ഈ സാമൂഹിക അകലം എന്ന് പറയുന്ന കാര്യം ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. കാര്യം ഇത് കോവിഡ് പ്രോട്ടോകോൾ ലംഘനം കൂടിയാണ് ഒരർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ. കോവിഡ് പ്രോട്ടോകോളിൽ പറയുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്ന് സാമൂഹിക അകലം പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നെ ഈ ട്രാഫിക് പോയിന്റുകളിൽ തന്നെ ഈ സാമൂഹിക അകലം പാലിക്കുക എന്നുള്ള ഒരു കാര്യം ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അതുവഴിയും ആകാം ഒരു പരിധിവരെ ഈ രോഗവ്യാപനത്തിൻ്റെ കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ പൂന്തുറയിൽ രോഗവ്യാപനം ഏറാൻ ഉള്ള കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതിന് തൊട്ടടുത്തുള്ള ഒരു ചന്തയിലെ മത്സ്യ വ്യാപാരമാണ്. പ്രത്യേകിച്ചും ആ തിരുവല്ലം ബൈപ്പാസിൽ നിന്ന് വരുമ്പോൾ പൂന്തുറയ്ക്ക് തൊട്ടടുത്തായിട്ടുള്ള കുമരിച്ചന്ത എന്നുള്ള ഒരു ചന്തയിൽ മത്സ്യ വ്യാപാരിയിൽ നിന്നാണ് ആദ്യത്തെ കോവിഡ് റിപ്പോർട്ട്, ആ ഭാഗത്തുള്ള ആദ്യത്തെ ഒരു കോവിഡ് വ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ശുചിത്വം അധികമൊന്നുമില്ലാത്ത കേന്ദ്രങ്ങളാണ് ഈ ചന്തകൾ. അതുകൊണ്ട് തന്നെ രോഗവ്യാപന സാധ്യത ഏറി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ പറയുന്ന മത്സ്യ വ്യാപാരി 11 പ്രാവശ്യം കന്യാകുമാരിയിൽ പോയി വന്നു എന്ന് പറയുന്നു. ഒരുപക്ഷെ അയാളിലൂടെ ആവാം ഇത് മറ്റ് സംസ്ഥാനത്തിൽ നിന്നും ഈ കോവിഡ് അത് പകർന്നിവിടെ എത്തിയതും. അത് ഒരു തീരപ്രദേശമായതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ വ്യാപിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ പൂന്തുറയിൽ നിന്ന് ഒട്ടനവധി പരാതികൾ വരുന്നത് ആ ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ച് മാത്രമാണ് വാർത്തകൾ ഏറി വരുന്നത്. അവിടുത്തെ ജനങ്ങളെ ആളുകൾ ഒറ്റപ്പെടുത്തുന്നു. ശരിക്കും ഇത് നമ്മൾ ആ ഒരു സത്യം കൂടി മനസ്സിലാക്കണം. അതൊരു ഒരു മനസ്സിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. ആ ഒരു ആ പ്രദേശത്തെ ജനങ്ങൾ എല്ലാം കുറ്റക്കാരൊന്നുമല്ല. കാര്യം അവരറിയാതെ അവരിലേക്ക് വന്ന് ഭവിച്ച രോഗാണുക്കളാണ് ഇപ്പോൾ അവരെ ഒറ്റപ്പെടുത്തുന്നത് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുക. തീർച്ചയായിട്ടും അവർ ക്വാറന്റൈനിൽ കഴിയേണ്ടതാണ്. അവരുമായി ഇപ്പോൾ ഒരു സമ്പർക്കം ഉണ്ടാകുന്നത് അത്യന്തം അപകടം തന്നെയാണ്. പക്ഷേ ആ പ്രദേശത്ത് നിന്നുള്ള ജനപ്രതിനിധികൾ, അവിടുത്തെ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് എല്ലാവരും തന്നെ പറയുന്നത് പൂന്തുറയെ ഒറ്റപ്പെടുത്തുന്നു, തലസ്ഥാനം പൂന്തുറ നിവാസികളെ പഴിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ്. ഇതിപ്പോൾ അവർ പോലും അറിയാതെ അവരിലേക്ക് എത്തിപ്പെട്ട രോഗമാണ്. അതുകൊണ്ട് നമ്മൾ അവരെ പഴിക്കുകയല്ല, ഈ ഒരു അവസരത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് തിരുവനന്തപുരം നിവാസികൾക്ക് ചെയ്യാനുള്ളത്. മറ്റൊരു പ്രധാന കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് തീരദേശ മേഖലയിൽ വ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഭീതി ഉണ്ടാക്കുന്ന ഒരു കാര്യം നഗരത്തിൽ നിന്ന് വളരെയധികം കിലോമീറ്ററുകൾ അകലെ മാറി സ്ഥിതി ചെയ്യുന്ന ഗ്രാമപ്രദേശമായ, മലയോര ഗ്രാമപ്രദേശമായ ആര്യനാടും സൂപ്പർ സ്പ്രെഡിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് കാണേണ്ടത്. കാരണം ഇത് സൂചിപ്പിക്കുന്നത് നഗരത്തിൽ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ഈ രോഗം അതിവേഗം വ്യാപിക്കും എന്നുള്ളത് തന്നെയാണ്. ഈ ആരോഗ്യ വിദഗ്ധരും മറ്റുള്ളവരുമൊക്കെ ചൂണ്ടിക്കാണിച്ചത് തീരപ്രദേശത്ത് ജനങ്ങൾ ഇടതിങ്ങി പാർക്കുന്നു, അവിടെ ജനസാന്ദ്രത കൂടിയ പ്രദേശമാണ് എന്നുള്ളതൊക്കെയാണ്. മറ്റൊരു ഭീഷണി കൂടി ഇപ്പോൾ തീരപ്രദേശത്തുള്ളവർക്ക് നിലനിൽക്കുന്നുണ്ട്. കാരണം മഴക്കാലം വീണ്ടും കനക്കുകയാണ്. നമുക്കറിയാം ഈ ഒരു കർക്കിടക മാസത്തിലേക്ക് കടക്കുന്നു. ഈ ഒരു മാസമാണ് കടൽ ഏറ്റവും കൂടുതൽ ക്ഷോഭിക്കുന്ന സമയം. അങ്ങനെ ഒരു കടൽക്ഷോഭമുണ്ടായാൽ, വലിയൊരു മഴയുണ്ടായാൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഈ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യം എല്ലാ വർഷവും നിലനിൽക്കുന്നുണ്ട്. ഇപ്രാവശ്യം അത് ഒരു വലിയ വെല്ലുവിളിയായി തന്നെ സർക്കാരിന് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു കടൽക്ഷോഭമുണ്ടായാൽ, ഒരു മഴയുണ്ടായാൽ, വലിയൊരു പ്രകൃതിക്ഷോഭമുണ്ടായാൽ, ഈ ഇത്രയും രോഗവ്യാപനം സൂപ്പർ സ്പ്രെഡ് എന്ന് തന്നെ മുഖ്യമന്ത്രി ഇന്നലെ വിശേഷിപ്പിച്ചു കഴിഞ്ഞു ആ പ്രദേശത്ത്. അങ്ങനെ സൂപ്പർ സ്പ്രെഡ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ എങ്ങനെ ഒരു പുനരധിവാസം, ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി ഭരണകൂടത്തിന് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മറ്റ് പ്രദേശങ്ങളിലേക്കുള്ള രോഗവ്യാപനം എവിടെയെന്ന് ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല. പല ഭാഗങ്ങളിൽ നിന്നുമായി 1000 സാമ്പിളുകളാണ്, ഓരോ ഭാഗത്ത് നിന്നും 1000 സാമ്പിളുകളാണ് ടെസ്റ്റിന് പോയിട്ടുള്ളത്. അതിൻ്റെ വിവരങ്ങൾ ഇനി വരും ദിവസം അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ വരുന്ന 2 ഏറ്റവും നിർണായകമാണ് തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം. മറ്റ് ജില്ലകളിലൊക്കെ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം ഓരോ ദിവസത്തെയും കണക്കുകൾ പലയിടത്തും കുറഞ്ഞും കൂടിയുമൊക്കെ ഇരിക്കുന്നുണ്ട്. കൊച്ചിയിലും സ്ഥിതി ഗുരുതരമാണെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ ഓരോ പ്രദേശത്തും ഇപ്പോൾ പൊന്നാനി, മലപ്പുറം ജില്ലയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂപ്പർ സ്പ്രെഡിലേക്ക് പോയിട്ട് എന്തോ ഭാഗ്യത്തിന് ആ ഒരു സ്ഥിതിവിശേഷം സംജാതമാകാതെ തിരിച്ചു വന്നു. പക്ഷേ തിരുവനന്തപുരം ജില്ല അങ്ങനെയല്ല, ഇപ്പോൾ സൂപ്പർ സ്പ്രെഡിലേക്ക് തന്നെ, കൃത്യമായി സൂപ്പർ സ്പ്രെഡിലേക്ക് പോയിരിക്കുന്നു. പൂന്തുറ, ആര്യനാട് പ്രദേശങ്ങൾ സൂപ്പർ സ്പ്രെഡിലേക്ക് പോയിരിക്കുന്നു. മറ്റു ഭാഗങ്ങളും ഇപ്പോൾ ഭീതിയിലാണ്. ഇപ്പോൾ തിരുവനന്തപുരം നഗര പ്രദേശത്ത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ, കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ ലഭിക്കുന്ന സൂചനകളനുസരിച്ച് ചിലപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടാനുള്ള ഒരു സാഹചര്യവും നിലവിലുണ്ട്. എന്തു തന്നെയായാലും അധികാരികൾ നൽകുന്ന, പോലീസ് അധികാരികൾ നൽകുന്ന, ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനമാണ്.
തത്വമയി ന്യൂസ് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കുന്നു. ശരിക്കും ഇത് പാനിക് ആക്കാനുള്ള ഒരു മുന്നറിയിപ്പൊന്നുമല്ല, പക്ഷേ നമ്മൾ ചെറിയ തോതിലെങ്കിലും നമ്മുടെ ഉള്ളിൽ ഭയം വേണം. കാരണം ഈ ഒരു ഘട്ടം നമ്മൾ കടന്നു കയറിയേ മതിയാവൂ. ഇത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ്. ഇനിയും ഇവിടെ ആഘോഷങ്ങൾ ഉണ്ടാവണം. നമുക്ക് ഓണം ആഘോഷിക്കണം, ക്രിസ്മസ് ആഘോഷിക്കണം, എല്ലാ ആഘോഷങ്ങളും തിരിച്ചു വരണം. നമ്മൾ ഈ ഒരു വർഷം മാറ്റിവെച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഘോഷത്തോടെ സ്കൂളിൽ പോകാൻ കഴിയണം. ഇതിനൊക്കെ വേണ്ടി ഈ ഒരു രണ്ടാഴ്ച, ഏറ്റവും നിർണായകമായ രണ്ടാഴ്ച, നമ്മൾ കോവിഡ് പ്രോട്ടോക്കോൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും അനുസരിച്ചുകൊണ്ട് നമ്മൾ വീടുകളിൽ തങ്ങിയേ മതിയാകൂ. ഇപ്പോൾ തിരുവനന്തപുരം നഗരപ്രദേശങ്ങളിൽ രാവിലെ 7 മണി മുതൽ 11 മണി വരെ മാത്രമാണ് വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രം ഈ സമയം ഓരോ വീട്ടിൽ നിന്നും ആരോഗ്യമുള്ള ഒരാൾ പുറത്തേക്ക് വരിക. പ്രത്യേകിച്ചും വയസ്സായവർ, 65 വയസ്സിന് മുകളിലുള്ളവരും കൊച്ചുകുട്ടികളും പുറത്തേക്ക് നിർബന്ധമായും ഇറങ്ങാതിരിക്കുക. പുറത്തേക്ക് ഇറങ്ങുന്ന ആൾ തന്നെ കൃത്യമായി മാസ്ക് ധരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ സാധനം വാങ്ങി തിരിച്ച് വീടുകളിൽ എത്തുമ്പോൾ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുക. ദേഹം ശുചിയാക്കിയ ശേഷം മാത്രം തിരിച്ച് വീടിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ പാലിക്കുക വഴി നമുക്ക് ഈ രോഗത്തെ പിടിച്ചു കെട്ടാനാകും എന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രത്യേകിച്ചും ഈ സൂപ്പർ സ്പ്രെഡിലേക്ക് കടന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അത്യന്തം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇത് നമുക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന കരുതൽ തന്നെയാകണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.